നമ്മൾ പോകുന്നു നാലാമത്തെ മണ്ഡലം, ഏറ്റവും ചൂടേറിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കാണ്, ദ പൊളിറ്റിക്കൽ പാലക്കാട്. കരുത്തനെ കളത്തിലിറക്കി പട, പാലക്കാടൻ ചൂടിൽ ആര് വാടും? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. യെസ്, അവിടെ കാലാവസ്ഥയ്ക്ക് മാത്രമല്ല, കൊടുംചൂട് രാഷ്ട്രീയ പ്രചരണത്തിന്റെയും ബോയിലിംഗ് പോയിന്റ് 110 ഡിഗ്രിയാണ്. അന്ന് 2009 സി പി എം വിഭാഗീയത അതിന്റെ മൂർധന്യത്തിൽ യുദ്ധകാലത്ത് ബക്കറ്റിലെ വെള്ളം ഡാങ്കെ എന്ന് വേണ്ട, ആ കാലത്ത് പോലും എം പി രാജേഷ് ജയിച്ച മണ്ഡലം, ഏത് മണ്ഡലം തോറ്റാലും പാലക്കാട് പോകില്ലെന്ന് സി പി എം ധാരണ അടിക്കലിളക്കിയ അട്ടിമറി, 2019 കണ്ട രാഷ്ട്രീയ കോട്ട, ആ കൈവിട്ട കോട്ട പിടിക്കാൻ പി ബി അംഗത്തെ ഇറക്കുന്ന സി പി എം, പിടിച്ചെടുത്ത കോട്ട വിട്ടുതരാൻ സൗകര്യമില്ല എന്ന് ശ്രീകണ്ഠനും യു ഡി എഫും, വോട്ട് പിടിച്ചു കാണിച്ചു തരാമെന്ന് പറയുന്ന ബി ജെ പി, എൻ ഡി എ. പാലക്കാട് ഈസ് അൺപ്രഡിക്റ്റബിൾ. ദാ വരുന്നു 10 ചോദ്യങ്ങൾ. സർവേയിൽ പങ്കെടുത്തവരെണ്ണം 982 ആണ്. ഓക്കെ, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ചോദ്യം: വിലക്കയറ്റം എന്ന് പറയുന്നു 16.5% ആളുകൾ, രാഷ്ട്രീയം എന്ന് പറയുന്നു 19.5% ആളുകൾ, സ്ഥാനാർത്ഥി മികവെന്ന് പറയുന്നവർ 17.8%, തൊഴിലില്ലായ്മ 4.8%, വികസനം 19.8%, അഴിമതിയും വിവാദങ്ങളും മനസ്സിലേക്ക് എത്തുമെന്ന് പറയുന്നവരെണ്ണം ഇവിടെ കൂടുതലാണ്, 5.3%. സ്വിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം 13.8%. മറ്റ് വിഷയങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നവർ പാലക്കാട്ട് 2.5% വോട്ടർമാർ മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ചോദ്യം: സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര്? കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നവർ 45.3% പാലക്കാട്, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നവർ 23.8% ഉള്ളൂ, രണ്ടുപേരും ചേർന്നാണെന്ന് പറയുന്നത് 30.9%. അപ്പൊ പാലക്കാട്ടുകാർക്ക് സംശയമില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥയുടെ പ്രശ്നം അത് സംസ്ഥാനത്തിൻ്റെതല്ല, കേന്ദ്രം നമ്മളിൽ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന പണം തരാത്തതാണ് യഥാർത്ഥ കാരണം എന്ന് പാലക്കാട്ടുകാർ പറയുകയാണ് അവിടെ ആ ചോദ്യത്തോട്. മൂന്നാം ചോദ്യം: സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 23.8%. അങ്ങനെയല്ല, ഇതൊക്കെ നോക്കിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നവർ 76.2% ആളുകളാണ്. ഓക്കെ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തോട്, സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 52.2%, സ്വാധീനിക്കില്ലെന്ന് പറയുന്നവർ 47.8%. എന്ന് പറഞ്ഞാൽ പാലക്കാട് പോലെ ഡെമോഗ്രഫി നോക്കിയാൽ ഒരുപക്ഷേ ആ ഈ ഫിഗർ വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ പൗരത്വ ഭേദഗതി വോട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നോക്കും എന്ന് പറയുന്നവരുടെ എണ്ണം 52.2% ആണ്. അത് സ്വാധീനിക്കില്ലെന്ന് പറയുന്നവർ 47.8%. കുറച്ച് ക്യൂറിയസ് ആണ്, അത് പൊളിറ്റിക്കൽ വോട്ടാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതൊക്കെ അഞ്ചാം ക്വസ്റ്റ്യൻ: കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് 12.4%, മികച്ചത് 11.8%, ശരാശരി 27.8%, മോശം 30.2%, വളരെ മോശം 17.8%. അപ്പോൾ ശരാശരി എന്ന് പറയുന്ന കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഷയത്തിൽ 30 താഴെ വരുന്ന പാലക്കാട് മണ്ഡലം. അപ്പോൾ അവിടെ രാഷ്ട്രീയമായി എന്താണ് വലിയ ചേരിപ്പോര് നടക്കുന്ന, രാഷ്ട്രീയമായി ഐക്യപ്പെടൽ നടക്കുന്ന, സോൾഡാറ്റിപ്പെടൽ നടക്കുന്ന ഒക്കെ സ്ഥലത്ത് അവിടെ കേന്ദ്രത്തിൻ്റെ റേറ്റിംഗ് കുറയുന്നു എന്നത് വളരെ ശ്രദ്ധേയം. ഓക്കെ, ആറാം ചോദ്യം: പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്ന് സംശയമില്ലാതെ പറയുന്നവർ 49.5% ആളുകളാണ്, ഇല്ല എന്ന് പറയുന്നവർ 23.2% ആളുകളാണ്. ഞങ്ങൾക്ക് അക്കാര്യം അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ പറയാൻ തൽക്കാലം സൗകര്യമില്ല, പറയുന്നില്ല എന്ന് പറയുന്നവർ 27.3% ആളുകളാണ്. ഓക്കെ, പാലക്കാട് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്നറിയാം, പാലക്കാട് ആര് വിജയിക്കുമെന്നറിയാം, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഉത്തരമാണ്. പാലക്കാട് അട്ടിമറിയുണ്ടോ? പാലക്കാട് രാഷ്ട്രീയ മാറ്റമുണ്ടോ? പാലക്കാട്ടെ കരിമ്പനകളിൽ അന്ന് ആഞ്ഞു വീശിയ കാറ്റിനിക്കുറി ദിശാമാറ്റമുണ്ടോ? ഷോർട്ട് ബ്രേക്ക്. അപ്പൊ അങ്ങനെയാണ്, ദാ 6 എൽ ഡി എഫ്, 9 യു ഡി എഫ്, കട്ടക്കി അട്ടക്കി മത്സരം എന്നുള്ള പ്രതീതി നൽകുന്ന കൃത്യമായ വിവരങ്ങൾ. ദാ നമ്മൾ 20-ൽ 15 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ 6 എൽ ഡി എഫ്, 9 യു ഡി എഫ് എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പാലക്കാട്, വയനാട് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു. 19 എറണാകുളം, ആറ്റിങ്ങൽ, ആലപ്പുഴ, ചാലക്കുടി, പൊന്നാനി, വടകര, കൊല്ലം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, മാവേലിക്കര, കോട്ടയം, ആലത്തൂർ, കോഴിക്കോട്, കാസർഗോഡ്, അതിലെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ സർവേയുടെ വിവരങ്ങൾ നൽകുകയാണ്. 9 യു ഡി എഫ്, 6 എൽ ഡി എഫ്, എൻ ഡി എക്ക് ഇപ്പോഴും വട്ടപൂജ്യം. ഓക്കെ, നമ്മൾ വീണ്ടും ബാക്ക് ടു പാലക്കാട്. കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന 7 ചോദ്യം പാലക്കാടിന്റെ മറുപടി: പിണറായി വിജയൻ 49.1%, വി ഡി സതീശൻ 23.8%, രമേശ് ചെന്നിത്തല 14%, കെ സുരേന്ദ്രൻ 9.5%, വി മുരളീധരൻ 2.3%, എം വി ഗോവിന്ദൻ 1.3%. പാലക്കാട് മാറ്റമില്ല, പിണറായി വിജയനെ തന്നെ അവർ പോപ്പുലർ നേതാവായി, കേരളത്തിലെ പോപ്പുലർ നേതാവായി, തലപ്പൊക്കമുള്ള നേതാവായി കാണുന്നു പാലക്കാടും പിണറായി.
8 നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവാണെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നത് 27%, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവർ ഒരു വലിയ സംഖ്യയിൽ 46.8%, പോർ നരേന്ദ്രമോദിയാണ് ഞങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്ന നേതാവ് എന്ന് പറയുകയാണ് പാലക്കാട്ടെ ആളുകൾ. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് 22.8, മമതാ ബാനർജി 0.0, അഖിലേഷ് യാദവ് 0.0, എം കെ സ്റ്റാലിൻ 3.4. അപ്പോൾ എം കെ സ്റ്റാലിൻ ഒറ്റൊരിടത്ത് മാത്രമാണ് അല്പം റേറ്റിംഗ് കുറഞ്ഞത്, ബാക്കി എല്ലായിടത്തും 3 മുകളിലേക്കാണ് എം കെ സ്റ്റാലിൻ്റെ കേരളത്തിലെ മാർക്കിടൽ റേറ്റിംഗ്. 9 ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ? വെല്ലുവിളിയാകും എന്ന് കരുതുന്നവർ 21.9%, വെല്ലുവിളിയാകില്ല എന്ന് കരുതുന്നവർ 46.9%. ആ വിഷയത്തിൽ തൽക്കാലം പറയാൻ മനസ്സില്ല എന്ന് പറയുന്നവർ 31.2%. ഓക്കെ, 10 രാജ്യമാര് ഭരിക്കും എന്ന ചോദ്യത്തിന് NDA സഖ്യം എന്ന് പറയുന്നു 46.5, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നവർ 33.5, അത് മറ്റുള്ളവരാണ് എന്ന് പറയുന്നവർ 1.5, നോ കമൻസ് എന്ന് പറയുന്നവർ 18.5, NDA 46.5, ഇന്ത്യ 33.5, മറ്റുള്ളവർ 1.5, നോ കമൻസ് എന്ന് പറയുന്നവർ പാലക്കാട്ടെ 18.5%. നമ്മുടെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ പറയുന്നു ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാൻ അറിയില്ല അല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്, ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പാലക്കാട് വാഴാൻ പോകുന്നത് ആരാണ്? പാലക്കാട് എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റമുണ്ടോ? പാലക്കാട് ആര് വിജയിക്കും എന്ന ചോദ്യത്തോട് പാലക്കാട്ടുകാർ പറയുന്നു വി കെ ശ്രീകണ്ഠൻ 39.7% വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത്. വി കെ ശ്രീകണ്ഠൻ 39.7% വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത്. എ വിജയരാഘവൻ പാർട്ടിയുടെ PB അംഗം, പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, 36.9% വോട്ടുകളുമായി രണ്ടാമത്. ഇന്ത്യ NDA BJP അത്യാവശ്യം വോട്ടുള്ള പാലക്കാട് NDA 22.1% വോട്ടുകൾ സമാഹരിച്ച് മൂന്നാം സ്ഥാനത്ത്. മറ്റുള്ളവർ 1.3. അപ്പോൾ 39.7 UDF, വി കെ ശ്രീകണ്ഠൻ ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നു സർവേ പറയുന്നു. LDF വിജയരാഘവൻ 36.9% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് സർവേ പറയുന്നു. NDA 3 22.1. UDF LDF NDA പാലക്കാട് വീണ്ടും UDF. പാലക്കാട് ഇക്കുറിയും പാലക്കാടൻ കോട്ടയിൽ ചെങ്കൊടിയേറ്റമില്ല, നിലനിർത്തുന്നു പിടിച്ചെടുത്ത മണ്ഡലം. ശ്രീമാൻ ശ്രീകണ്ഠൻ PB അംഗമാണെങ്കിലും പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നേതാവാണെങ്കിലും വിജയരാഘവനെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല ശ്രീകണ്ഠന്റെ പരാജയം എന്ന് സർവേ സൂചന വ്യക്തം. 2019 മാറു വീശിയ പാലക്കാടുകാർ നിക്കുറിയില്ല, ദിശാമാറ്റം. പാലക്കാട് അഗൈൻ UDF, പാലക്കാട് അഗൈൻ VK ശ്രീകണ്ഠൻ. ഇപ്പൊ 36-39 ഏകദേശം 3% എന്നൊക്കെ പറയുമ്പോൾ 16 ബാക്കി നിൽക്കെ അതൊരു ക്ലിയർ എഡ്ജ് ആണ്, അതൊരു ക്ലിയർ എഡ്ജ് പാനൽ, ഏകോവർട്ടി പാനൽ. അപ്പോൾ ഒരിക്കൽ കൂടി പാലക്കാട് VK ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠന് പാലക്കാട് രണ്ടാം ഊഴം, അങ്ങനെ പറയാനായോ? ആയിട്ടില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ UDFന്റെ വലിയ പിന്നെ ഒരു തരംഗം ഉണ്ടാകുമ്പോഴും 11,000 കഷ്ടിച്ച് കടന്നുകൂടിയ ആളാണ് VK ശ്രീകണ്ഠൻ പാലക്കാട്. 11,600 ശേഷം വോട്ടിനായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. പിന്നെ എ വിജയരാഘവൻ എന്ന പോളിംഗ് ബ്യൂറോ അംഗം, മുതിർന്ന അംഗം അവിടെ മത്സരിക്കുന്നു എന്നുള്ളതുണ്ട്. പിന്നെ ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ VK ശ്രീകണ്ഠൻ വളരെ പരിചിതനായ ആളാണ്, ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള, അതായത് വളരെ പേഴ്സണൽ അറ്റാച്ച്മെന്റ്സ് ആളുകളുമായി വോട്ടർമാരുമായി സൂക്ഷിക്കുന്ന ആളാണ്. അവിടെ എനിക്ക് തോന്നുന്നു വിജയൻ BJP വോട്ടുകൾ വളരെ നിർണായകമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ 2014 100,000+ വോട്ടുകൾ നേടി, 2019 കൃഷ്ണകുമാർ തന്നെ 200,000+ വോട്ടുകൾ നേടിയ മണ്ഡലമാണ്. അപ്പോൾ അതിൽ ശ്രീകണ്ഠനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആകുന്നത് അതാണ്. ശ്രീ കൃഷ്ണകുമാർ അവിടെ അത് വലിയ പ്രശ്നമാണ്. പിന്നെ BJP സംബന്ധിച്ച് ഒരു പാൻ പാലക്കാട് ഒരു സാന്നിധ്യം അവർക്കില്ല. അങ്ങനെ വോട്ട് ഇപ്പം മലമ്പുഴ പാലക്കാട് 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവരുടെ വോട്ട്. പ്രത്യേകിച്ച് അതിൽ പാലക്കാട് മണ്ഡലം അതിൽ പ്രധാനമാണ്. മലമ്പുഴയിലും 2 സ്ഥാനത്ത് വരാറുണ്ട്. അത് ആ ട്രെൻഡ് തുടരുന്നു. അതിനപ്പുറത്തേക്ക് കൃഷ്ണകുമാർ അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി വോട്ട് കൂട്ടുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ശ്രീകണ്ഠന് ക്ഷീണമുണ്ടാക്കും. പക്ഷെ അത്രയൊരു സാധ്യത ഇപ്പോഴത്തെ നമ്മുടെ കണക്കിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ഏതാണ്ട് 37% വോട്ട് വിജയരാഘവന് കിട്ടുന്നുണ്ട് എന്ന് കരുതാം. 39.7 ആണ് ശ്രീകണ്ഠൻ. അത് ഞാൻ പറഞ്ഞു, അതൊരു വളരെ കടുത്ത പോരാട്ടം, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോയേക്കാവുന്ന മട്ടിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. അതൊരു പ്രത്യേകിച്ച് ആ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. ഒരു ലെഫ്റ്റ്, ഒരു ചുവന്നു കിടക്കുന്ന മണ്ഡലമാണ്. അത് തന്നെ കഴിഞ്ഞ തവണ ഒരു അട്ടിമറിയായിരുന്നു. ആ അട്ടിമറി ആവർത്തിക്കണമെങ്കിൽ അത് കഴിഞ്ഞ തവണ MB രാജേഷിനെ പോലെ ഒരാൾ നിന്നിട്ട് പോലും. അതെ അതെ അതെ, കഴിഞ്ഞ തവണ ഒത്തിരി ഘടകങ്ങളെ CPMനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തോൽവിയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് CPM പ്രതീക്ഷിക്കാത്ത ഒരു തോൽവി. MB രാജേഷ് എങ്ങനെ അവിടെ ഹാട്രിക്ക് ജയമായിരിക്കും എന്ന് CPM വിലയിരുത്തിയിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അപ്രതീക്ഷിതമായ പല ഘടകങ്ങൾ, കൃഷ്ണകുമാർ പിടിച്ച വോട്ട് നിർണായകമായിരുന്നു. മാത്രമല്ല, ഈ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ അന്ന് പാലക്കാട് CPMൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കാലമായിരുന്നു. ആ
കത്തി നിൽക്കുന്ന കാലത്ത് പോലും എൻ എൻ കൃഷ്ണദാസിനെ ഒഴിവാക്കി എം ബി രാജേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ആ തെരഞ്ഞെടുപ്പിൽ പോലും സി പി ഐ എം ജയിച്ചു കയറിയ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിഭാഗീയതയുടെ ചില അംശങ്ങൾ ചില മേഖലയിൽ പ്രത്യേകിച്ച് മണ്ണാർകാട് ഷൊർണൂർ മേഖലകളിൽ കെ ശശിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അത് വേണ്ടത്ര വിധം അവിടെ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിനും ഈ വോട്ടുകൾ സമാഹരിക്കുന്നതിനുമൊക്കെ പി കെ ശശിക്ക് വീഴ്ച വന്നു എന്ന ആരോപണം സി പി ഐഎമ്മിന്റെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എ വിജയരാഘവൻ പി കെ ശശി ബന്ധം എങ്ങനെയാണ് എത്ര കഴിഞ്ഞ തവണ ഈ പി കെ ശശിക്ക് നേരിടേണ്ടി വന്ന ആരോപണം അത് മറികടക്കുന്നതിനുള്ള പ്രവർത്തനം ഇപ്പൊ ശശി തന്നെ നടത്തുന്നുവെന്നാണ് സി പി എംകാർ പറയുന്നത്. ആവശ്യമാണ് അപ്പൊ ആ നിലയിലുള്ള ഒരു പ്രവർത്തനം സി പി എം അവിടെ സംഘടനാ സംവിധാനം വളരെ സജീവമാക്കി നിലനിർത്തുന്നുണ്ട്. പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ച് അവിടെ എപ്പോഴും തങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു എം പി, ഏത് ഫോൺ വിളിച്ചാലും എപ്പോഴും കിട്ടുന്ന ഒരു ജനകീയത വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചുണ്ട്. അത് അതാണ് വി കെ ശ്രീകണ്ഠന്റെ ഒരു പ്ലസ് പോയിന്റ്. ചോദ്യം തന്നെയാണ്. മാത്രമല്ല ഈ രണ്ട് മണ്ഡലങ്ങൾ മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാടും മലമ്പുഴയും മാത്രമല്ല, കഴിഞ്ഞ തവണ സന്ദീപ് വാര്യർ ഈ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അതായത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ആയിട്ട് നേരിയ വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ്, അതായത് ആയിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഷൊർണൂരിലും ആ നിലയിൽ ബി ജെ പിയുടെ ഒരു വളർച്ച മണ്ഡലത്തിൽ അപ്പാടെയുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോ ഈ അടുത്തിടെ വന്ന് അവിടെ റോഡ് ഷോ നടത്തുകയും അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ബി ജെ പി കാണുന്നതാണ് പാലക്കാട്. ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ഏക നഗരസഭ അതെ പാലക്കാട്. ഈ ഘടകങ്ങളൊക്കെ ഏതായാലും ഈ ഫലത്തെ സ്വാധീനിക്കും. ഏതായാലും ഹാഷ്മി, ഈ അഭിപ്രായ സർവേയിൽ പറയുന്നത് പോലെ തന്നെ വി കെ ശ്രീകണ്ഠന് അനുകൂലമാകാൻ പോകുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായ അദ്ദേഹം ഈ വോട്ടർമാരുമായി ഉള്ള ഒരു കണക്റ്റാണ്, അത് ഇത്തവണ അദ്ദേഹത്തിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ കൃഷ്ണകുമാർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായിരിക്കും. പാർട്ടി സംവിധാനം ഒന്നാകെ വിജയരാഘവന് പിന്നിലുള്ളപ്പോഴാ വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ ഒരു ഭൂതകാല സ്വഭാവം വെച്ച് ഒരുപക്ഷെ പാലക്കാടിനെ തിരിച്ചുപിടിക്കാൻ വിജയരാഘവന് ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ നമുക്ക് കരുതാം ഈ അഭിപ്രായ സർവേയുടെ. എന്തായാലും ഈ പറഞ്ഞ ജനകീയത, ഈ പറയുന്ന ആൾക്കാരുമുള്ള ഇടപെടൽ, അല്ലെങ്കിൽ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വികസനം കൊണ്ടുവന്ന ചോദ്യമൊക്കെ അപ്രസക്തമാക്കുന്നതാണ് സാധാരണഗതിയിൽ പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുന്ന സംഗതി. അത് പാലക്കാട് നമ്മൾ നേരത്തെ ആലത്തൂരിന്റെ കാര്യം പറഞ്ഞ പോലെ സഭ, നിയമസഭ, ലോക്സഭ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷത്തിന് അനുകൂലമായി പൊളിറ്റിക്കൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എം പി രാജേഷ് ആദ്യഘട്ടത്തിൽ എണ്ണൂറ് ചില്ലുവാന വോട്ട്, രണ്ടാം തവണ എം പി വീരേന്ദ്രകുമാറിനെ ബഹുഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ പൊളിറ്റിക്കൽ വോട്ട് തന്നിലേക്ക് ആകർഷിക്കാൻ വിജയരാഘവൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് ഇടതുപക്ഷം ആലോചിക്കട്ടെ. പാലക്കാട് എന്തായാലും ആ 3% വ്യത്യാസമുണ്ട്. നേരിയ എഡ്ജ് ശ്രീകണ്ഠൻ, ആദ്യം വന്ന ശ്രീകണ്ഠൻ ആരുമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ എം പി ആണ്, മണ്ഡലത്തിന് അറിയാവുന്ന ആളാണ്. 3% എഡ്ജ് അവിടെയുണ്ട് എന്ന് പറയുമ്പോഴും പാലക്കാട് ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് കട്ട.